हेलो गाइस वेलकम बैक टू सारा ब्यूटी हब अब इन या विचाचु ए नाइट रुटीन का वे या वर्क रिसेप्शन वर्क अब रिसेप्शन वर्क कहिंव कुछ लेट अगे कहनी समय या विचाचु नाइट रुटीन शूट अब अगर या नाइट रुटीन का मेकअपाटो या मेकअप अलग लिपस्टिक फोमिंग फेस वाश यूस मुझे या चीजी कटिवे फॉर्मिंग फेस वॉश ऋव्यू या टोणर या वेदिक लाइट ग्रीन आपल टोणर यूस जस्ट स्प्रे जस्ट स्प्रे नमेंगे यूस कॉटन पैडल यूस अलगे जस्ट स्प्रे रू मिनट डाब कब्सोर्ब आईकोलू अब यानि स्प्रेटो രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഇതൊന്ന് സ്കിന്നിലേക്ക് ശരിക്കും അബ്സോർബ് ആകും അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ടോണർ ഇപ്പോ സ്കിന്നിലേക്ക് നന്നായിട്ട് പെൻട്രേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൽ ഈ പോർഷനിൽ ഹെയർ കുറവായിരുന്നു ഇതുകൊണ്ട് ഇവിടെയൊക്കെ കുറവായിരുന്നു ഇപ്പോൾ ഞാൻ ഒരു ഒന്നര മാസമൊക്കെ ആയിരുന്നു ഒരു ഒന്നൊന്നര മാസമായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഭയങ്കര വലിയ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല കുഞ്ഞു ട്രീറ്റ്മെൻറ്റ് എന്നാലും എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ മുടി ചെറുതായിട്ട് കിളിച്ച് കിളിച്ച് വരുന്നുണ്ട് കേട്ടോ ഞാനപ്പോൾ അത് ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെയൊക്കെ എനിക്ക് മുടി ചെറുതായിട്ടൊക്കെ വരാൻ തുടങ്ങി അവിടെ ഇവിടെ ഒന്നും എനിക്ക് ഉണ്ടാകുന്നില്ല കുറവായിരുന്നു ഇവിടെയൊക്കെ അപ്പം എനിക്കിപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എനിക്കിപ്പോൾ അവിടെ വരാൻ തുടങ്ങി ഇപ്പം എത്രയും പെട്ടെന്ന് ഞാൻ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം എൻ്റെ ഫേസ് നന്നായിട്ടിപ്പോൾ നന്നായിട്ടിപ്പോൾ അബ്സോർബ് ആയിട്ടുണ്ട് ടോണർ അബ്സോർബ് ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്ന എൻ്റെ ലിപ്പിനുള്ള കെയർ ആണ് ലിപ് ബാം ആണ് കേട്ടോ കളർലെസ് ആയിട്ടുള്ള ലിപ് ബാം ആണിത് ആരാധയുടെ ഇതിൻ്റെയും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലൊന്നും കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് കളർലെസ് ആണ് കേട്ടോ നന്നായിട്ട് മോയ്സ്ചറൈസ് ആവുന്ന ഒരു ഇതാണ് ലിപ് ബാം ആണിത് നല്ല
സ്മെല്ലൊക്കെയാട്ടോ ഇതിന്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലിബമാണിത്. കാണാത്തവർ ദയവ് ഞാൻ ചാനൽ കയറിയൊന്ന് നോക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പോൾ ഭയങ്കര വെയിലാണ്, വെയിലാവുന്ന കാരണം രാത്രി നമ്മൾ എന്തെങ്കിലും ഒരു കയ്യിലോ കഴുത്തിലോ ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതാണ് കേട്ടോ. കാരണം രാവിലെ ഇരിക്കുന്നുണ്ടല്ലോ, വെയിലടിച്ചു കഴിക്കുമ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് എന്തോ ഡ്രൈ ആയിട്ട് തുടങ്ങും. ഭയങ്കരമായിട്ട് എനിക്കെന്തോ ഈ സമയത്ത് ഭയങ്കരമായിട്ട് എന്തോ ഡ്രൈ ആവുന്നു എൻ്റെ സ്കിന്ന്. ശരിക്കും കൈയൊക്കെ ആണെങ്കിലും കൈയും കാലും ഒക്കെ നന്നായിട്ട് ഡ്രൈ ആവാറുണ്ട് എപ്പോഴും. അല്ലെങ്കിൽ എൻ്റെ കൈയും കാലും ഒക്കെ ഡ്രൈ ആണ്. ഇപ്പോൾ വെയിലും കൂടെ സാധാരണ തണുപ്പ് കാലത്താണ് കേട്ടോ ശരിക്കും ഡ്രൈ ആവാറ്. അപ്പം എന്തോ എനിക്കറിയില്ല, എൻ്റെ കൈയൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ കൈയിലൊക്കെ രാത്രി അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ രാവിലെ ഒന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് എന്തെങ്കിലും ക്രീം തൂത്ത് കൊടുത്താൽ മതി. രാത്രി നന്നായിട്ട് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ രാവിലെ ഒത്തിരി നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നന്നായിട്ട് കയ്യിലൊക്കെ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. കയ്യിലും കാലിലും ഒക്കെ നമ്മൾ ക്രീം അപ്ലൈ ചെയ്ത് കിടക്കുന്നത് ഭയങ്കര നന്നാണ് കേട്ടോ രാത്രി. ഓക്കെ, അപ്പോൾ ഞാൻ കൈയൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഹെയറിൽ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഹെയർ രാത്രി ടൈമിൽ ഞാനൊരു സെറം യൂസ് ചെയ്യാറുണ്ട്. സെറം അല്ല, എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും എസെൻഷ്യൽ ഓയിൽ അല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ്. വേറെ കാര്യം, ഞാൻ എപ്പോഴും എസെൻഷ്യൽ ഓയിൽ അല്ല യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് ഞാൻ എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യും, ചില സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ തന്നെ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് എടുത്തിട്ട് അത് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാറുണ്ട്. ഹെയറിൽ മൊത്തത്തിൽ അല്ല, ഞാൻ ഈ സ്കാൽപ്പ് മാത്രമായിട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഹോണസ് ചോയ്സിന്റെ ആണ്, ലാവൻഡർ എസെൻഷ്യൽ ഓയിൽ ആണിത്. ഇതിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവര് ഇതിൽ നോക്കിയാൽ മതി, എന്റെ ചാനൽ ഒന്ന് കയറി നോക്കിയാൽ മതി. നല്ല അത്യാവശ്യം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഒരു അഞ്ചോ ആറോ ഡ്രോപ്പ് ഞാൻ എടുക്കാറുണ്ട്. ഇതൊന്നും എപ്പോഴും ഞാൻ, അതായത് ലാവൻഡർ ഓയിൽ എപ്പോഴും ഞാൻ യൂസ് ചെയ്യാറില്ല. രാത്രി എന്തെങ്കിലും ഒരു ഓയിൽ ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാറുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ എന്റെ നോർമൽ, കൂടുതലും ഞാൻ എന്റെ സാധാരണ യൂസ് ചെയ്യുന്ന ഓയിലാണ് ഞാൻ രാത്രി കിടക്കുമ്പോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കാറ്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ തലയൊന്ന് താഴ്ത്തോട്ട് ഇട്ടിട്ട് ഇൻവേർഷൻ മെത്തേഡിൽ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ല കേട്ടോ. കാരണം നമുക്ക് രാത്രി സമയത്തൊക്കെ അല്ലേ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും, അതുപോലെ തന്നെ നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലത്. ലാവൻഡർ ഓയിൽ എനിക്ക് പേഴ്സണലി ചെറുതായിട്ട് ഹെയർ ഗ്രോത്ത് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ലാവൻഡർ ഓയിലും ഒലിവ് ഓയിലും കോക്കനട്ട് ഓയിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഇടയ്ക്കൊക്കെ തേക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്കൊക്കെ തൂത്ത് കിടക്കും, പിന്നെ മറ്റേ സാധാരണ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളത് ഹെയർ സ്റ്റാൻസ് ഫുഡിന് അപ്ലൈ ചെയ്യാം. രാത്രി കഴിവതും എല്ലാവരും നന്നായിട്ട് ഹെയർ മേലോട്ട് വെച്ച് നന്നായിട്ട് കെട്ടി വെച്ച് കിടക്കാൻ തന്നെ ട്രൈ ചെയ്യുക കേട്ടോ. ഇല്ലെങ്കിൽ അഴിച്ചിട്ടിട്ട് കഴിവതും നമ്മൾ കിടക്കാതിരിക്കുക. അഴിച്ചിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ഹെയർ നന്നായിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടാവും എന്നല്ല, ഷുവറായിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടാവും. അപ്പോൾ മസ്റ്റായിട്ടും ഒന്നില്ലെങ്കിൽ പിന്നിൽ കെട്ടുക, ഇല്ലെങ്കിൽ മേലോട്ട് വലിച്ച് വെച്ച് കെട്ടുക. ഒത്തിരി വലിക്കേണ്ട, ലൈറ്റായിട്ട് മേലോട്ട് വെച്ചൊന്ന് കെട്ടി കൊടുക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ആൽമണ്ട് ഓയിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ്, ഒത്തിരി ഒന്നും എടുക്കത്തില്ല കേട്ടോ, രണ്ടോ മൂന്നോ ഡ്രോപ്പ് എടുക്കുക. മൂന്ന് ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ആൽമണ്ട് ഓയിൽ നന്നായിട്ടൊന്ന് കയ്യിലൊന്ന് വെച്ച് ഒന്ന് റബ്ബ് ചെയ്തതിന് ശേഷം നമ്മുടെ കവിളിലൊന്ന് അപ്ലൈ ചെയ്തു ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സോളം നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം വേറൊന്നുമല്ല, കവളില്ലാത്തവർക്ക് കവള് വയ്ക്കാൻ ആൽമണ്ട് ഓയിൽ ഭയങ്കര നല്ലതാണ്. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഭയങ്കര നല്ലതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കവളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്തിട്ട് ചില ആൾക്കാർക്ക് പിമ്പിൾസിൻ്റെ ഇഷ്യൂസ് ഇല്ലാത്തവർ മാത്രം രാത്രി അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി. അല്ലാത്തവർ നമ്മളിപ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം കിടക്കാൻ പോകുന്നതിന് കുറച്ച് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒത്തിരി ഹാഷായിട്ടുള്ള അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ ഇല്ലെങ്കിൽ പയറുപൊടിയോ ഇതൊക്കെ വിചാരിച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ സാധാരണ ഇത് വെക്കണമെന്നില്ല. പിമ്പിൾസിൻ്റെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ കഴിവതും രാത്രി വെച്ച് കിടന്നുറങ്ങാതിരിക്കുക. നന്നായിട്ടത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം കിടക്കുക. ഞാൻ വെച്ചുകൊണ്ട് കിടക്കാറില്ല, എനിക്കങ്ങനെ പിമ്പിൾസ് വരുന്ന സ്കിന്നൊന്നും അല്ല. പക്ഷെ ഞാനത് വെച്ചിട്ട് കിടക്കാറില്ല, എനിക്ക് ആ ഒരു ചെറിയ ഇറിറ്റേഷനാണ്, ഞാൻ വെച്ചിട്ടൊന്നും കിടക്കാറില്ല.
കഴിവതും ഞാൻ രാത്രി ക്ലീൻ ആയിട്ട് അതായത് ഒന്നും പ്രോഡക്റ്റുകളൊന്നും അപ്ലൈ ചെയ്യാതെ കിടക്കാൻ നോക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് ഞാൻ വിറ്റാമിൻ സിയുടെ സിറം അപ്ലൈ ചെയ്യാറുണ്ട്. ഇത്രേ ഉള്ളൂ എന്റെ നൈറ്റ് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ. കുറേ പ്രോഡക്റ്റുകളൊന്നുമില്ല, വളരെ കുറച്ച് മിനിമൽ ആയിട്ടുള്ള കുറച്ച് കുറച്ച് പ്രോഡക്റ്റ് വെച്ചിട്ട് ചെയ്ത എന്റെ നൈറ്റ് റൂട്ടീൻ ആണ്. സാധാരണ ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ടൊന്നും എടുക്കാറില്ല. പിന്നെ എന്തോ ഇങ്ങനെ വിചാരിച്ചൊന്ന് വീഡിയോ ആയിട്ട് എടുത്താലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ എടുത്തേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ എന്റെ ചെറിയൊരു നൈറ്റ് റൂട്ടീൻ ആണെന്ന്. ഒത്തിരി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തായിട്ട് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അത് എനേബിൾ ചെയ്താലേ ഞാൻ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒട്ടും മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ ബൈ.